ഹലോ എല്ലാവർക്കും നമസ്കാരം. കൗമുദി ടിവിയുടെ മേക്ക് ഓവർ എപ്പിസോഡിലേക്ക് നിങ്ങളെല്ലാവരും ഒരിക്കൽ കൂടി ഒരുപാട് 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 സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ഒരോറഞ്ച് ഞാൻ കഴിച്ചോട്ടെ. എല്ലാവരും പറയും ഈ ഫ്രൂട്ട് ഐറ്റംസുകൾ കൊണ്ടുവന്നിട്ട് കഴിക്കാനുള്ളതാണ്, അത് മോന്തയ്ക്ക് തേറ്റി കളയുന്ന എന്തിനാടി എന്നൊക്കെ ചോദിച്ച് കമൻറ്റ് ബോക്സിൽ ചീത്ത പറയാറുണ്ട്. അപ്പോൾ ആ ചേട്ടന്മാർക്ക് വേണ്ടിയിട്ടാണ് ഞാനൊരു അല്ലി കഴിച്ചത്. ഓക്കെ, നമ്മൾ കഴിക്കാനുള്ളത് തന്നെയാണ് സമ്മതിച്ചു. പക്ഷേ നമ്മൾ കഴിക്കുന്നത് പോലെ തന്നെ നമുക്ക് നമ്മുടെ സ്കിന്നിന് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. നമ്മളെടുത്ത് കളയുന്നൊന്നുമില്ലല്ലോ, നമുക്ക് ആവശ്യമുള്ള സാധനമല്ലേ. നമുക്കുള്ളിലേക്ക് കഴിക്കാം, പുറമേ നമുക്ക് യൂസ് ചെയ്യുകയും ചെയ്യാം. ഓക്കെ, ഇനിവേ കഥയൊന്നും അധികം വിസ്തരിക്കുന്നില്ല. ജാനകി ഉള്ളടക്ക് നല്ല നിറമൊക്കെ വെച്ച് വരികയായിരുന്നു. നല്ല നിറമൊക്കെ വെച്ച് ഒരു ദിവസം ഞങ്ങൾ ഈ അടുത്ത് ഒരു ഔട്ട്ഡോർ ഷൂട്ടിന് പോയി. ഔട്ട്ഡോർ ഷൂട്ട് കഴിഞ്ഞ് വന്ന് രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ജാനകി ടീം ജാനകി വെയിൽ കൊണ്ട് ആകെ നാശക്കൊട്ടായെന്ന് പറഞ്ഞ് സങ്കടം പറച്ചിലാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു, അമ്മി നിങ്ങൾ നന്നായിട്ട് വെളുത്തിരിക്കുന്നു, സ്കിന്ന് നല്ല ഗ്ലോ ആയിട്ടിരിക്കുന്നു. ഞാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 165 ദിവസവും ഇനി പനി വന്ന് ചാകാൻ കിടന്നാലും ഞാൻ സ്കിൻ പ്രൊട്ടക്റ്റ് ചെയ്യും, അതിനു വേണ്ടത് എന്തെങ്കിലുമൊക്കെ ഞാൻ ചെയ്തിട്ടേ കിടന്ന് ഉറങ്ങാറുണ്ട്. അപ്പോൾ ജാനകി അതിനകത്ത് മടിയാണ്. അപ്പം ജാനകിയുടെ സ്കിന്ന് കുറച്ച് റഫ് ആൻഡ് റഫ് ആയിട്ടുണ്ട്. അപ്പോൾ ആ റഫ് ആൻഡ് റഫൊക്കെ ഒന്ന് മാറ്റി ഒന്ന് ഗ്ലോ ആക്കിയിട്ട് നമ്മുടെ എന്താ പറയുക, ടാൻ റിമൂവ് ചെയ്യാനായിട്ട് ഞാൻ തന്നെ ഉണ്ടാക്കിയെടുത്ത ഒരു ഹോം മെയ്ഡ് ഡീപ് ടാൻ ക്രീമും കൂടി ഞാൻ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തി തരുന്നുണ്ട്. ഫസ്റ്റ് നമുക്ക് ജാനകിയുടെ ഈ റഫ്നെസ് ഒന്ന് മാറ്റിയിട്ട് സ്കിന്നൊന്ന് ഗ്ലോ ആക്കണം. അതിന് ഞാൻ ഉപയോഗിക്കാൻ പോകുന്നത് നല്ല റാഗി പൗഡർ പൊടിയാണ്. റാഗി പൗഡർ പൊടിയും നല്ല പുളിച്ച ഓറഞ്ചിൻ്റെ നീരും കൂടി ചേർത്ത് നന്നായിട്ടൊരു മസാജ് കൊടുക്കുക. ഓക്കെ, കുറച്ച് അരിപ്പൊടി എടുത്തു. അരിപ്പൊടിയും ഓറഞ്ചിൻ്റെ അല്ലിയും കൂടി മിക്സ് ചെയ്തുകൊണ്ട് കാണുന്നുണ്ടല്ലോ, ഓറഞ്ച് നമ്മളിതിനകത്തേക്ക് പിഴിഞ്ഞൊഴിച്ചിട്ട് അരിപ്പൊടി എടുത്ത് അതിൽ മിക്സ് ചെയ്തിട്ടാണ് നമ്മളത് ഒരു കുഴമ്പ് രൂപത്തിലെടുത്തിട്ടാണ് നമ്മൾ മസാജ് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട, ഓറഞ്ച് കാണിച്ചു വേറെന്തോ വെച്ച് മസാജ് ചെയ്തു എന്ന്, ഓറഞ്ചും അരിപ്പൊടിയും തന്നെയാണ്. എല്ലാവരും ഇത് പരീക്ഷിക്കുക. വീക്കിലി 2 times ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്കിന്നിലുണ്ടാകുന്ന റഫ്നെസ്സും ഒക്കെ മാറി സ്കിന്ന് നല്ല സ്മൂത്താകും. Thank you.
5 to 10 minutes ഇത് നമ്മൾ നല്ല രീതിയിൽ ഒരു സോഫ്റ്റ് മസാജിങ് കൊടുത്തു കഴിഞ്ഞാൽ സോഫ്റ്റ് മസാജ് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഇതൊന്ന് ഡ്രൈ ആയിട്ട് ഇത് വാഷ് ചെയ്ത് കളഞ്ഞിട്ട് ശേഷമാണ് ഞാൻ ഡീറ്റാന് ഇടാൻ പോകുന്നത് ഓക്കെ അപ്പം ജാനകി ഇതേ ഫേസ് വാഷ് ചെയ്ത് വന്നിട്ടുണ്ട് നിങ്ങൾ ആദ്യം കണ്ട ജാനകിയുടെ ഫേസ് പോലെയല്ല കുറച്ച് ഒന്ന് ഫ്രഷ് ആയിട്ടുണ്ട് ഇനിയാണ് നല്ല മാറ്റാൻ പോകുന്നത് നമുക്ക് ഡീറ്റാൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു തരാം നല്ല ബദാം എടുത്ത് വെള്ളത്തിലിടുക വെള്ളത്തിലിട്ട് നന്നായിട്ട് കുതിർക്കുക കുതിർത്തിട്ട് കുറച്ച് പാലിനകത്ത് ഇതിട്ട് മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കുക നല്ല കുഴമ്പ് രൂപത്തിൽ അരച്ചെടുക്കുക അതിനകത്ത് തക്കാളിയുടെ നീര് നല്ലതുപോലെ പിഴിഞ്ഞൊഴിക്കുക തക്കാളി നീര് പിഴിഞ്ഞൊഴിച്ചിട്ട് കടലമാവും കൂടി മിക്സ് ചെയ്ത് നല്ല കുഴമ്പ് രൂപത്തിലാക്കുക എന്നിട്ട് ഇത്രയും സാധനങ്ങൾ നമ്മുടെ ഫേസിനകത്തേക്ക് ഇതാ നോക്ക് നല്ല ഒന്നന്തരം ഡീറ്റാൻ ഞാൻ ഉണ്ടാക്കിയിരിക്കുന്ന എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ കുറച്ചെടുത്ത് കൊണ്ടുവന്നിരിക്കുന്നതാണ് മറന്നു പോകരുത് ബദാം പാല് തക്കാളി പിന്നെ കടലമാവ് ഇത്രയും സാധനങ്ങൾ ചേർത്ത് കടലമാവ് ഇട്ടത് കൊണ്ടാണ് ഒരു മഞ്ഞപ്പ് ഇതിന് കിട്ടിയിരിക്കുന്നത് പിന്നെ തക്കാളി അലർജി ആയിട്ടുള്ളവർക്ക് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നല്ല കട്ട തൈര് വേണമെങ്കിൽ ഉപയോഗിക്കാം ചിലർക്ക് തക്കാളി അലർജി ആയിരിക്കും ചിലർക്ക് മഞ്ഞൾ അലർജി ആയിരിക്കും അങ്ങനെയുള്ളവർക്ക് നെക്സ്റ്റ് ഓപ്ഷൻ എന്നുള്ള നിലയിൽ അത് യൂസ് ചെയ്യാം കേട്ടോ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് തുടച്ച് വൃത്തിയാക്കുക വൃത്തിയാക്കിയിട്ട് നല്ല തണുത്ത വെള്ളത്തിൽ വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി ഓക്കെ ഓക്കെ അപ്പം നമുക്ക് 15 മിനിറ്റ് കഴിഞ്ഞ് ഡീറ്റാൻ റിമൂവ് ചെയ്യാം നമുക്ക് ഫേസ് വാഷ് ചെയ്യാം ഓക്കെ അപ്പോൾ ദേ ഫേസ് വാഷ് ചെയ്ത് വന്നിട്ടുണ്ട് നിങ്ങൾ സത്യസന്ധമായിട്ട് തന്നെ പറയുക ആദ്യം ഇവിടെ ഇരിക്കുന്ന ജാനകിയുടെ ഫേസിലുണ്ടായിരിക്കുന്ന മാറ്റം എന്തൊക്കെയാണെന്നുള്ളത് ഒന്നും തന്നെ ഇട്ടിട്ടില്ല
ഇതിപ്പോൾ നമ്മൾ കുറച്ച് നേരം കൊണ്ട് ചെയ്തിരിക്കുന്ന ഒരു പ്രൊസീജിയറാണ്. ബട്ട് ഇത് നമ്മൾ ടൈം എടുത്ത് നല്ല രീതിയിൽ ഇപ്പം ഫൈനലി നമ്മളിട്ട ആ ഒരു പാക്ക് ഡീറ്റാൻ പാക്കൊക്കെ കുറച്ച് നേരം കൂടിയൊക്കെ ഇട്ട് മസാജ് കൊടുത്ത് ഇടുകയാണെന്നുണ്ടെങ്കിൽ ഇനിയും കുറച്ചും കൂടി നല്ല റിസൾട്ട് കിട്ടും. അതുപോലെ തന്നെ വീക്കിലി ഒരു 2 times എങ്കിലും നമ്മളിത് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നല്ല റിസൾട്ടായിരിക്കും കിട്ടുന്നത്. അതുകൊണ്ട് ഓറഞ്ച് എടുത്ത് തിന്നതിന് ചീത്തയൊന്നും പറയണ്ട, അത് നമുക്ക് ആവശ്യമുള്ളതാണ്. അതുകൊണ്ട് ഇനി നിങ്ങൾ ഓറഞ്ച് തിന്നുമ്പോൾ ഓർക്കുക, 5 ഇതളുള്ള ഒരു ഓറഞ്ചിൽ നിന്ന് ഒരല്ലി എടുത്ത് മുഖത്ത് തേക്കുക. 4 നിങ്ങൾ കഴിച്ചോ, അപ്പോൾ 2 ആയില്ലേ, ഒരു വെടിക്ക് 2 പക്ഷി.